Hey guys, in this video, smart diet engane padikkavennu nokkiyalo. Tip number 1, get in the zone. Ningal oru ideal aya study space create cheyuka and then ningalku padikkan avashyamaya ella sadhanangalum aa study space narikil vekkuka like notebook, textbook, stationery items okay. So inganeyulla oru preparation time ningalude brain ne kude prepare cheyyunnundu padannathinu vendiyittu. And distractions ഒഴിവാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 2, സ്റ്റഡി ഇൻ ഷോർട്ട് ചങ്ക്സ്. ലോങ് ആയിട്ടുള്ള സ്റ്റഡി സെഷനേക്കാളും മോർ ഇഫക്റ്റീവായി മോർ പ്രൊഡക്റ്റീവായി നമുക്ക് ഷോർട്ട് സ്റ്റഡി സെഷൻസിൽ പഠിക്കാൻ കഴിയും. ബിക്കോസ് ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി സെഷനിലൊക്കെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്രെയിൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രോസസ് ചെയ്യും ദാൻ ലോങ് സ്റ്റഡി സെഷൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൊമഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്യാം. അതായത് 25 മിനിറ്റ് പഠിക്കുക, ദെൻ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, ശേഷം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ടിപ്പ് നമ്പർ 3, റൈറ്റ് ഫ്ലാഷ് കാർഡ്സ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം വായിച്ചതിന് ശേഷം അതൊന്ന് എഴുതിയും കൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു ഇൻഫർമേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യും. സോ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ പേര് എഴുതുക, ദെൻ അതേ പേപ്പറിൻ്റെ മറുവശത്ത് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് കാര്യങ്ങൾ ഷോർട്ടായിട്ട് എഴുതാം, ലൈക്ക് ഡെഫിനിഷൻ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ. ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് റിവിഷൻ കൂടെ നടത്തുവാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 4, സെറ്റ് ഗോൾസ്. നിങ്ങളൊരു പേപ്പർ എടുത്ത് അതിൽ നിങ്ങളുടെ സ്റ്റഡി ഗോൾസ് എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, അതായത് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്, ക്ലാസ് ടെസ്റ്റിന് പഠിക്കാനുള്ളത്, അങ്ങനെയൊക്കെ. ദെൻ അതൊക്കെയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഗോൾസിന് നേരെ ടിക്ക് മാർക്ക് ഇടാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങളെ പിന്നെയും പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളിൽ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും നൽകുന്നു. അങ്ങനെ ഇനിയും പ്രൊഡക്റ്റീവായി പഠിക്കാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ടിപ്പ് നമ്പർ 5, ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണോ? എങ്കിൽ അതിലൂടെ നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആൻഡ് അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനും കഴിയും. സോ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ സ്വയം ഒരു എക്സാം വെച്ച് എഴുതി നോക്കുക ആൻഡ് അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം റെഫർ ചെയ്യുക. ടിപ്പ് നമ്പർ 6, റീഡ് അലൗഡ് ആൻഡ് റീകോൾ ആൻഡ് എയിം ടു ടീച്ച് ഇറ്റ്. നിങ്ങൾ ഏത് കാര്യം പഠിക്കുകയാണെങ്കിലും പതുക്കെ വായിക്കുന്നതിന് പകരം ഒന്ന് ഉറക്കെ വായിച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ കണ്ണടച്ച് നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതേ കാര്യം ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് കരുതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിച്ചാലും മതി. എങ്കിൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. ടിപ്പ് നമ്പർ 7, സ്ലീപ് വെൽ ആൻഡ് എക്സസൈസ്. നിങ്ങൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എനർജി പോലും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതേപോലെ എക്സസൈസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതൊക്കെയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് ഫിഷ്, യോഗേർട്ട്, നട്ട്സ്, അതൊക്കെ. എങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പവറും ഇൻക്രീസ് ആവും. സോ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, എന്നും ഡെയിലി ഫോളോ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ സാധിക്കും, എക്സാംസിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.